ഓർമ്മയിലെ പൂരക്കാഴ്ചകൾ നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ കാണാം. പ്രേക്ഷകർ ഒട്ടും വിഷമിക്കേണ്ട, ഇത്തവണ ഈ പൂരം ഇല്ലാത്തതിൻ്റെ ഏറ്റവും അധികം വിഷമം പങ്കുവെച്ച ഒരാൾ പെരുവനം കുട്ടന്മാരാരാണ്. 43 പൂരങ്ങൾ കുട്ടിക്കയറിയ കുട്ടന്മാരാർക്ക് ഇത്തവണ ഇലഞ്ഞിത്ര മേളം ഇല്ലാത്തതിൻ്റെ ദുഃഖം ഒരുപാട് വലുതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മേള ആസ്വാദകരെ ആനന്ദത്തിൽ ആറാടിക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണി ശ്രീ പെരുവനം കുട്ടന്മാരാർ ഈ തൃശ്ശൂർ പൂര ദിവസം അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. 43 തൃശ്ശൂർ പൂരം കഴിഞ്ഞതിൻ്റെ ഒരു തിളക്കവുമായാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇത്തവണ തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നെങ്കിൽ 22-ാമത്തെ തവണ മേളപ്രമാണിയാകേണ്ട സമയമായിരുന്നു. വലിയൊരു നഷ്ടമായിട്ട് ഈ ഒരു സമയം തോന്നുന്നുണ്ടോ? തൃശ്ശൂർ പൂരം ചടങ്ങായിട്ട് നടക്കുന്നത് ലോകത്തിന് നഷ്ടമാണ്, നമ്മുടെ കേരളത്തിന് നഷ്ടമാണ്. മലയാളികളുടെ അഭിമാനമായ മഹോത്സവമാണ് തൃശ്ശൂർ പൂരം, അത് നമുക്ക് നഷ്ടമാണ്. നമ്മൾ ലോകത്തിന് സംഭാവന ചെയ്യുന്ന നഷ്ടമായിക്കൂടെ നമുക്ക് ലോക ജനതയുടെ മുമ്പിൽ അഭിമാനമായി നിൽക്കേണ്ട ഒരു അവസരം നഷ്ടപ്പെടുന്നത്. വ്യക്തിപരമായിട്ട് എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഉണ്ട്, എനിക്കതിൽ പങ്കെടുക്കുക, തൃശ്ശൂർ പൂരത്തിലെ മേളപ്രമാണിയായിട്ട് ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മേള കലാകാരന് അതിലപ്പുറം ഒന്നും മോഹമുണ്ടാവില്ല. അത് 21 വർഷം തരായി അത് തന്നെ മഹാഭാഗ്യമാണ്. മേലിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. തൃശ്ശൂർ പൂരം അഭംഗുരം ഭംഗിയായി നടക്കേണ്ടത് മലയാളിയുടെ ആവശ്യമാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്, ഭാരതത്തിൻ്റെ ആവശ്യമാണ്. അത് അടുത്ത കൊല്ലെങ്കിലും അതിഗംഭീരമാവാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സുകൊണ്ട് ഏറെ ദിവസമായിട്ട് ഒരുങ്ങിയുണ്ടാവുമല്ലോ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണിയാവാനൊക്കെ ആയിട്ട്. വിഷമം ഇന്ന് കൂടുതലാണ്. വിഷമം തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ആദ്യം ലോക്ക്ഡൗൺ വന്നു, അത് കഴിഞ്ഞ് മെയ് 3 വരെയുള്ള ദിവസം ഡിക്ലെയർ ചെയ്തപ്പോൾ മനസ്സ് ഒരു പരിധിവരെ മരിച്ച പോലെയാണ്. കാരണം നമുക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ മഹോത്സവങ്ങളും, പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങൾ, തൃശ്ശൂർ പൂരം, ഗുരുവായൂർ ഉത്സവത്തിന് ശേഷം ഞാൻ പങ്കെടുക്കേണ്ടതായ എല്ലാ ഉത്സവങ്ങളും മാറ്റിവെച്ചു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു. കൊറോണ തൃശ്ശൂർ പൂരത്തിനെ പേടിച്ച് പോവും. തൃശ്ശൂർ പൂരം നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്തവണ അത് ചടങ്ങായിട്ടേ നടക്കുള്ളൂ, ചടങ്ങെങ്കിലും നടക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. ദുഃഖം തുടങ്ങിയിട്ട് കുറേ ദിവസമായി, ഇന്ന് സഹിക്കാനാവാത്ത ദുഃഖമുണ്ട്. പിന്നെന്താണെങ്കിൽ മെയ് മാസത്തിലെ മേടമാസത്തിലെ ഉച്ചവെയില്ലേ, പാറമേക്കാവുന്നിടയിൽ കൊട്ടാൻ നിൽക്കുമ്പോൾ എങ്ങനെ 1 മണിക്കൂർ അവിടെ നിൽക്കണു എന്ന് ചോദിക്കുമ്പോൾ ലോകം മുഴുവൻ, ലോക ജനത മുഴുവൻ കാണുന്നു, സഹസ്രങ്ങൾ ചുറ്റും നിന്ന് വെയിൽ കൊള്ളുമോ? അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ആ വെയിൽ അറിയുന്നില്ല, ഞാൻ അറിയാറില്ല. ഇലഞ്ഞിത്തറയിൽ വന്ന് മേളം കൊട്ടുമ്പോൾ എത്ര നേരം കൊട്ടിയാലും, 4 മണിക്കൂർ കൊട്ടിയാലും ക്ഷീണമാവും. പക്ഷേ 4 മണിക്കൂർ കൊട്ടിയാലും മതി വരാറില്ല, ക്ഷീണം വരാറില്ല, ഇനിയും കൊട്ടണം തോന്നാറുണ്ട്. അതേപോലെ ഇന്ന് ദുഃഖമുണ്ട്, അതികഠിനമായ ദുഃഖമുണ്ട്. പക്ഷേ ലോക ജനത മുഴുവൻ ദുഃഖിക്കുകയാണ്, കേരളീയർ മുഴുവൻ ദുഃഖിക്കുകയാണ്, തൃശ്ശൂർക്കാർ പ്രത്യേകിച്ചും ദുഃഖിക്കുകയാണ്. ഈ എല്ലാവരുടെ ദുഃഖം ഉൾക്കൊള്ളുമ്പോൾ എൻ്റെ ദുഃഖത്തിന് പ്രസക്തിയില്ല. നമുക്കൊക്കെ ഒരു പ്രതീക്ഷയിലാണല്ലോ ജീവിക്കുന്നത് അല്ലേ, അടുത്ത പൂരത്തിന് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ അടുത്ത പൂരത്തിന് ഉണ്ടായിരിക്കണം. തൃശ്ശൂർ പൂരം അതിഗംഭീരമായിട്ട്, തൃശ്ശൂർ പൂരം മാത്രമല്ല, തൃശ്ശൂർ പൂരത്തിലെ പാറമേക്കാവിൻ്റെ തിരുവമ്പാടിയും പൂരം പോലെ ഇത്തവണ ഘടകപൂരങ്ങൾ വരുന്നില്ല. പാറമേക്കാവും തിരുവമ്പാടി പൂരം ചടങ്ങായിട്ട് നടക്കുന്നുണ്ട്, ഘടകപൂരങ്ങൾ ചടങ്ങ് പോലും നടന്നിട്ടില്ല. അത് വളരെ ദുഃഖമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ഘടകപൂരങ്ങളടക്കം പാറമേക്കാവ് തിരുവമ്പാടി അതിഗംഭീരമായിട്ട് അടുത്ത കൊല്ലം തൃശ്ശൂർ പൂരം നടക്കണം. ശ്യാംകുമാറിനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.